Hello, welcome to Travel and Bits. Now, we have a dog related video. We have a Instagram video. We have a message from Zomattoyil. We have a message from Zomattoyil. I am going to skip the application. പിന്നെ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം നമുക്ക് പാൻ കാർഡ് വേണം നമുക്ക് ആധാർ കാർഡ് വേണം പിന്നെ എന്താ പറയാ നമുക്ക് മറ്റേ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഒരു ബാങ്കിലേക്ക് ആണ് നമ്മുടെ പൈസ വരാ അപ്പോൾ അതിനൊരു ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് നൽകി പിന്നെ നമുക്ക് ഒരു ബൈക്ക് വേണം ബൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ വില കൂടി ബൈക്ക് ഒന്നും കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല നമുക്കൊരു 100 cc അല്ലെങ്കിൽ 110 cc ബൈക്കാണ് വേണ്ട നമ്മൾ അതിനും വലിയ ബൈക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഒരു ലാഭം ഉണ്ടായിരിക്കില്ല നമുക്കൊരു 180 ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കൊരു ലാഭം ഉണ്ടാവില്ല നമുക്കൊരു 150 ആണെങ്കിൽ പിന്നെയും കുറച്ച് പൈസ കിട്ടും നമ്മളിപ്പോൾ എടുത്തത് ഇത് 110 cc ബൈക്കാണ് ഇതിന് ഏകദേശം ഒരു 65 km മൈലേജ് ഉണ്ട് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-65 ഇടയിലേ പോവും അപ്പോൾ അത്രയും നല്ലൊരു ബൈക്ക് വേണം പിന്നെ പ്ലാറ്റിനൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത് നല്ല മൈലേജ് ഒരു 50 ഒക്കെ കിട്ടണ മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ അത്രയും നല്ലത് കാരണം നിങ്ങൾക്കറിയാമല്ലോ പെട്രോളിൻ്റെ വില കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോണിൽ നെറ്റിൽ നമ്മൾ സൊമാറ്റോ ആണെങ്കിൽ സൊമാറ്റോ റൈഡ് പാർട്ട്ണറിന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്പ് വരും ആ ആപ്പിൽ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ഏത് ഫോൺ നമ്പറാണ് കൊടുക്കണേ ആ ഫോൺ നമ്പർ വയ്ക്കുക നമ്മുടെ പേര് വയ്ക്കുക നമ്മുടെ ലൊക്കേഷൻ ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല സൊമാറ്റോ സുഖമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല ഞാൻ വെച്ചത് തൃശ്ശൂരാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സെൻറ്റർ വേണം ആ സെൻറ്റർ കൊടുത്ത് ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ ഫോട്ടോസ് നമ്മുടെ സെൽഫി അയക്കുന്നവർ പിന്നെ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം നമ്മുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ RC ബുക്കിൻ്റെ ഒരു ഫോട്ടോ ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി നമുക്ക് ഒരു 4 ദിവസത്തിനുള്ളിൽ നമുക്ക് യൂണിഫോമും അതുപോലെ ഒരു ബാഗും 2 ബനിയനും കിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 700 രൂപ ആദ്യം കൊടുക്കണം കേട്ടോ പക്ഷേ ആ 700 രൂപയിൽ 600 രൂപ നമുക്ക് നമ്മളൊരു 50 ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ 50 പേർക്ക് ഫുഡ് കൊണ്ടുകൊടുത്തതിന് നമുക്ക് ആ ഒരു 600 രൂപ തിരിച്ചു കിട്ടും അപ്പോൾ ഒരു 100 രൂപയാണ് കമ്പനി പിടിക്കണം പിന്നെ ഒരു 225 രൂപ വെച്ചിട്ട് ആഴ്ചയിൽ പിടിക്കും കാരണം ഇതിന് രണ്ടിനും കൂടിയിട്ട് 1300 സംതിങ് വരുന്നുണ്ട് നമുക്ക് ആദ്യം 700 രൂപ അടച്ചാൽ മതി ഇത് മാത്രം അങ്ങനെ ആഴ്ചയിൽ 225 രൂപ വെച്ച് പിടിക്കും പിന്നെ നമുക്ക് ഇതിനെങ്ങനെയാണ് ജോലി ഞാൻ ജോലി ചെയ്യുന്ന ടൈം പറഞ്ഞുതരാം ഞാൻ ജോലി ചെയ്യണത് ഏകദേശം ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും 8 മണിക്കൂറിൽ ഞാനൊരു 120 കിലോമീറ്റർ ബൈക്ക് ഓടിക്കുന്നുണ്ടായിരിക്കും നമുക്ക് 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 1000 രൂപയുടെ അടുത്ത് വരുമാനം കിട്ടിയിട്ടുണ്ട് അതിൽ 1000 രൂപയിൽ ഒരു 800 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ പിന്നെ ഒരു 200 രൂപ നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കേണ്ടി വരും ഞാൻ വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണിക്ക് ഞാൻ ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 12:30 വരെ ഓർഡർ കിട്ടും നമുക്ക് ഒരു ദിവസത്തെ ഓർഡർ വൈകുന്നേരം 12:30 വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്യും വീട്ടിലെത്തുമ്പോൾ നൈറ്റ് 1 മണിക്കൊക്കെയാണ് വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കുക പിന്നെ നമുക്ക് ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ സമയമില്ല കാരണം ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് അത് മുട്ടിച്ചാലേ നമുക്ക് കറക്റ്റ് ഒരു പൈസ അതിന് ഏണിയും കിട്ടുള്ളൂ അപ്പോൾ ഞാൻ 6 മണിക്ക് ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മാഗിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം സിമ്പിളായിട്ട് കൈപിടിക്കുക അല്ലെങ്കിൽ അതിലെ പപ്സാ എന്തെങ്കിലും കൈപിടിച്ചിട്ടുണ്ടായിരിക്കും അത് നമ്മളൊരു 8 മണിയാകുമ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യില്ല ഹോട്ടലിന് മുന്നിൽ വെയിറ്റ് ചെയ്യുക ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫുഡ് എടുത്ത് കഴിക്കും അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുക നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട് പക്ഷേ അതിനനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടും നമുക്ക് വൈകുന്നേരം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാം ഒരാഴ്ചയിൽ എന്തായാലും ഒരു 4000-5000 രൂപ ഉണ്ടാക്കാം പക്ഷേ കൂടുതൽ സമയം വണ്ടി ഓടിക്കരുത് നിങ്ങൾക്ക് ടയർഡാവും ഒരു ദിവസം ഒരു 8 മണിക്കൂർ മാത്രം വർക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡാവും നമ്മൾ ആ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഡോഗിനെ വാങ്ങണം നമുക്കിപ്പോൾ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകണം ഒരു കറങ്ങാൻ പോകണം ട്രിപ്പ് പോകണം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു മാസം വേണമെങ്കിൽ പരമാവധി വർക്ക് ചെയ്യാം നമുക്കൊരു 1300-1500 രൂപ വരെ വെച്ചിട്ട് നമുക്ക് പരമാവധി ഉണ്ടാക്കാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യരുത് അത് ടയർഡും കാരണം ഒരു ദിവസം തന്നെ ഒരു 150 കിലോമീറ്ററൊക്കെ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോലെ 150 കിലോമീറ്ററൊക്കെ ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്കറിയാലോ സിറ്റിയിലാണ് ബൈക്ക് ഓടുന്നത് നമ്മളിപ്പോൾ വലിയ ലോങ് റൈഡ് പോകുമ്പോൾ ഹൈവേ കൂടിയാണ് പോയത് എന്ന് പറയുന്നത് സിറ്റിയാണ്
Bye.